അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു വെച്ചതായ ഒരു വിശാലമായ വാതിലാണ് തൗബയുടെ വാതിൽ. അത് അള്ളാഹു അടക്കാറേ ഇല്ല. എല്ലാ വാതിലുകളും അടക്കപ്പെടുന്ന സമയമുണ്ട്, എന്നിട്ട് റമദാൻ ആകുമ്പോൾ തുറക്കപ്പെടും. എന്നാൽ ആ തൗബയുടെ വാതിൽ അള്ളാഹു അടക്കുക തന്നെ ഇല്ല. എപ്പോഴല്ലാതെ? അവസാന നിമിഷമാകുന്ന ഖിയാമത്ത് നാളാകുന്ന സന്ദർഭത്തിലല്ലാതെ തൗബയുടെ വാതിൽ അടക്കപ്പെടുന്നതല്ല. ആ തൗബയുടെ വാതില് തുറന്നു കിടക്കുകയാണ്. ആ തൗബ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ റമദാൻ മാസത്തിൽ ഈ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദ്റുകളിലൂടെ നമുക്കറിയാം ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണെന്നത്. മദീനായ ഇമാം പറഞ്ഞതുപോലെ എല്ലാ വർഷത്തിലും മടങ്ങി മടങ്ങി വരും. ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായ രാത്രിയല്ല ഈ വർഷത്തിലുള്ള റമദാനിലുള്ളതായ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി, വ്യത്യാസമുണ്ടായേക്കാം. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ മടങ്ങി മടങ്ങി വരുന്നതായ ഒരു രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് വളരെ പ്രത്യേകതകൾ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ തന്നെ ഖുർആനിൽ ആയത്ത് ഇറക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയിലാണ് നാം ഈ ഖുർആനിനെ ഇറക്കിയത്. ഖദ്ർ മാന്യമുള്ള മാന്യതയുള്ള രാത്രി, വന്ദിക്കേണ്ട രാത്രി, ബഹുമാനിക്കപ്പെടേണ്ട രാത്രി, അതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന വാക്കിന്റെ അർത്ഥം. മറ്റൊരർത്ഥം ആ രാത്രിയിലൂടെയാണ് ഇവിടെ നിർണയിക്കപ്പെടുന്നത് എല്ലാറ്റിനെയും. വരാൻ പോകുന്നതായ നമ്മുടെ വയസ്സിനെ, നമ്മുടെ ആയസിനെ, നമ്മുടെ റിസ്ക്കിനെ, നമ്മുടെ എല്ലാം എല്ലാം നിർണയിക്കുന്നത് അത് ആ രാത്രിയിൽ കൂടിയാണ്. അങ്ങനെയുള്ള ആ രാത്രിയിലാണ് ഈ വിശുദ്ധ ഖുർആൻ അളീമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത് എന്ന ആ സൂറത്തിനെ തുടങ്ങിയതിന്റെ ശേഷം അള്ള തുടരുന്നു എന്ത്? ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ, മാസത്തേക്കാൾ ആ രാത്രിക്ക് പ്രാധാന്യമുണ്ട്. അഥവാ നമുക്ക് എണ്ണി നോക്കിയാൽ കിട്ടും 83 വർഷവും 4 മാസവും ഏകദേശം. അത് ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത, ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത 83 വർഷവും 4 മാസവും അമൽ ചെയ്തതായ പ്രതിഫലം ലഭിക്കുന്നതാണ് ഈ ഒരു രാത്രിയിലൂടെ എന്നതാണ് അള്ളാഹു നമുക്ക് സന്തോഷവാർത്ത നൽകിയത്. അത് കഴിഞ്ഞു പോയതായ കാലഘട്ടത്തിൽ 60 കൊല്ലം ജീവിച്ച 70 കൊല്ലം ജീവിച്ച 50 കൊല്ലം ജീവിച്ച 40 കൊല്ലം ജീവിച്ച എല്ലാവരും പരിശ്രമിച്ച് കാണാം. പക്ഷെ അവരുടെ പരിശ്രമ ഫലം എവിടേക്കെത്തി എന്നതാർക്കും അറിയാൻ സാധിക്കുന്നതല്ല. അത് അള്ളാഹുവിന്റെ ലീസിലാണ്, അള്ളാഹുവിന്റെ അടുക്കലാണ്. അവർക്ക് അവരുടെ ലൈലത്തുൽ ഖദ്റിൽ കൂടി നേടിയതായ നേട്ടം അത് ആത്മാർത്ഥതയോട് കൂടിയാണോ, അല്ലെങ്കിൽ അവർ ചെയ്തതിൽ കൃത്രിമമുണ്ടായോ, അവർ ചെയ്തതിൽ ലോകമാന്യമുണ്ടായോ, അല്ലെങ്കിൽ അവർ ചെയ്തതിൽ വീഴ്ച വന്നോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് അമൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. റിസൾട്ടിനെ കുറിച്ച് നാം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് അള്ളാഹുവിന്റെ കയ്യിലാണ്. നാം അമൽ ചെയ്യുക, അതിൽ ആത്മാർത്ഥത പുലർത്തുക, അതിൽ വീഴ്ച വരുത്താതിരിക്കുക, അതിൽ നിബന്ധന പാലിക്കാൻ വേണ്ടി അള്ളാഹു വെച്ചതായ സർവ്വ നിബന്ധന. നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുക, നോമ്പ് പിടിക്കേണ്ടതുപോലെ നോമ്പ് പിടിക്കുക, സക്കാത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുക, അതുപോലെ എല്ലാ അമലുകളും അള്ളാഹു നിർണയിച്ച ആ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ വഴിയിൽ കൂടി ആവുക എന്നതാണ് പിന്നെ സ്വീകരിക്കേണ്ട കാര്യം. അത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ലൈലത്തുൽ വിട്ടു കടന്നിട്ടുണ്ടല്ലോ, അതെല്ലാം നേടിയിട്ടുണ്ടായിരിക്കുമല്ലോ. ആർക്ക് ഉറപ്പുണ്ട് ഇനി ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലും ഒരു വർഷം മുതൽ മറ്റേ വർഷം വരെ നാം എന്തൊക്കെ കാട്ടി, നാം എന്തൊക്കെ ചെയ്തു, നാം എന്തെല്ലാം അനാചാരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നിട്ടുണ്ടായി? നമുക്കറിയാം, ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ എണ്ണിത്തീർക്കാൻ സാധിക്കും. കാരണം അതത്രയും പരിമിതമാണ്, അതത്രയും ചുരുക്കമാണ്. അതേസമയത്ത് നാം ചെയ്യുന്നതായ ധിക്കാര മനസ്ഥിതികളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും അറിഞ്ഞിട്ടോ അറിയാതെയോ ചെറുതോ വലുതോ ആയ ദോഷങ്ങൾ നാം കൊല്ലത്തോട് കൊല്ലം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പല ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിച്ചത് ചിലപ്പോൾ അതിലൂടെ പറന്നു പോകാൻ സാധ്യതയുണ്ട്. അത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. മതി, ഒരു മനുഷ്യൻ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാറുവ ലൈലത്തുൽ ഖദ്റുകൾ കിട്ടിയത് അവൻ അത് പറന്നു പോകുന്നതാണ്. ഇന്നത്തെ യുഗത്തിലൊക്കെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതായ ആ ഖേദിച്ച് മടങ്ങുക എന്ന, പാശ്ചാത്തപ്പിക്കുക എന്ന, ദോഷങ്ങൾ നിട്ട് മാഫ് ചെയ്ത് കിട്ടുക എന്ന, അതുവരെ മരണപ്പെട്ടവരോട് ചോദിക്കുന്ന ശബ്ദങ്ങളാണ്, അഴുക്കുകളാണ് നാം ഇന്ന് വാട്സപ്പിൽ കൂടിയും നെറ്റിൽ കൂടിയും കേൾക്കാൻ സാധിക്കുന്നത് അറിവില്ലാത്തവരിലൂടെ. അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അള്ളാഹിനോടല്ലാതെ ചോദിക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ അള്ളാഹിനോടല്ലാതെ ചോദിക്കരുത്. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടതായ കാര്യമാകുന്ന ആ ദോഷത്തെ പുറത്തു കിട്ടുക പോലോത്ത അഥവാ ദുനിയാവിലുള്ളതായ ദുനിയവിയായ നമുക്ക് പരസ്പരം അങ്ങും ഇങ്ങും സഹായ സഹകരണങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ശിഷ്യരോട് ചോദിക്കാൻ പാടുള്ളൂ. എന്നല്ലാതെ മരണപ്പെട്ടവരോട്, അതുപോലെ തന്നെ നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ പാടില്ല എന്ന് കേൾപ്പിച്ച, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കേൾപ്പിച്ച ഷിട്ടുകളോട് നാം ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ പ്രാർത്ഥിക്കുക എന്നത് മഹാപാപമാണ്, മഹാവന്തോഷമാണ്. അങ്ങനെയുള്ള വന്തോഷം നാം ചെയ്യുമ്പോൾ എത്ര ലൈലത്തുൽ ഖദ്ർ നാം സമ്പാദിച്ചാലും അതിൽ കൂടി ഒരു പ്രയോജനം
പ്രയോജനമില്ല. ആലയത്തിൽ പതൽ കൂടി നേടിയെടുക്കുന്നത് വിതരപ്പെട്ട ധൂളിയാക്കി നാം പറപ്പിച്ചു കളഞ്ഞു എന്ന് ഖുർആനിലൂടെ ശിർക്ക് ചെയ്തവരെ കുറിച്ച് പരലോകത്തിൽ പറയുന്ന ആ അപകടത്തിൽ പെട്ടുപോകുന്നതാണ്, ആ ഇനത്തിൽ പെട്ടുപോകുന്നതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാനിത് കേന്ദ്രത്തോടുകൂടി പറയുന്നു. ഈ ദിവസങ്ങളിലൂടെ എനിക്ക് ശബ്ദം കേൾക്കാൻ സാധിച്ചു. പാട്ടുപാടി മ്യൂസിക്കുകളിലൂടെ ഹാർമോണിയങ്ങളിലൂടെ വിനോദാഭാസങ്ങളിലൂടെ അല്ലാഹു അല്ലാത്ത ആ മരണപ്പെട്ടു പോയതായ ഹാജ മുഈനുദ്ദീൻ ചിസ്തിയെ പോലത്തെ ആ മനുഷ്യന്മാരോട്, കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരോട് ഞങ്ങളുടെ ദോഷം പൊറുത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേരളീയരിലൂടെ, ഖേദകരമെന്ന് പറയട്ടെ, ഈ മനുഷ്യന്റെ മാതൃഭാഷക്കാരിലൂടെ കേൾക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഊന്നി പറയുന്നത്, ഇങ്ങനെയുള്ള അപകട മേഖലയിൽ പെട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ സ്ഥലത്തു കിട്ടിയല്ലോ എന്ന് ആരും കൊട്ടിഘോഷിക്കരുത്. അവർക്കൊരു പ്രയോജനവും അങ്ങനെയുള്ളതായ വിഭാഗത്തിന് ലലിത്തുൽ ഖദറിലൂടെ ലഭിക്കുകയില്ല, ഇല്ല, ഇല്ല. അല്ലാഹു ഖുർആനിലൂടെ തീർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് ലലിത്തുൽ ഖദർ സമ്പാദിക്കലല്ല മുഖ്യം, ലലിത്തുൽ ഖദർ സമ്പാദിക്കുമ്പോൾ സമ്പാദിക്കലാണ് മുഖ്യം. അതെങ്ങനെയാണ്? മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആരെങ്കിലും ലലിത്തുൽ ഖദറിൽ ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ ഈമാനൻ കെട്ടുറപ്പുള്ള വിശ്വാസത്തോടെ അല്ലാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്, അല്ലാഹുക്ക് മാത്രമായിരിക്കണം നിർച്ചയാക്കേണ്ടത്, അല്ലാഹുക്ക് മാത്രമാണ് അർക്കേണ്ടത്, അല്ലാഹുക്ക് മാത്രമാണ്, അല്ലാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുക്ക് മാത്രമാണ് ആരാധനയുടെ സർവ്വ ഇനങ്ങൾ സമർപ്പിക്കേണ്ടത്. അതിൽ ഒരു ചെഞ്ച് ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ റസൂല് പഠിപ്പിച്ച, സഹാബാക്കൾ ചെയ്ത, തബിഈങ്ങൾ ചെയ്ത, നാല് മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ച തത്വങ്ങളിൽ പെട്ടതാണ്, മെയിൻ തത്വമാണ്. അതിന് കളങ്കം വന്നു കഴിഞ്ഞാൽ, അത് ബഹുഭൂരിപക്ഷം പറഞ്ഞാലും അതിന് കളങ്കം വന്നു കഴിഞ്ഞാൽ അവന്റെ ലീസ്റ്റ് പരലോകത്തിൽ സീറോ ആയിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പുല്ലും കിട്ടൂല, ഒരു സാധനവും കിട്ടൂല, സ്വർഗം കിട്ടൂല എന്ന് മാത്രമല്ല, നരകത്തിലേക്ക് എന്നേക്കും കാലകാലം നരകത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള ഗതികേടിൽ പെട്ടുപോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇന്ന് മക്ക ഇമാം ഊന്നി പറയാൻ കാരണം, നമുക്ക് ഹുസ്നുൽ ഉണ്ടായിരിക്കണം അല്ലാഹുവിന്റെ ഭാഗത്തിൽ. അല്ലാഹു ചെയ്യുന്നതായ, അല്ലാഹു ചെയ്തിരുന്നതായ ആ വിശാലമായ അനുഗ്രഹത്തിൽ നമ്മെ അല്ലാഹു പെടുത്തുമെന്നതായ ആ നല്ല ധാരണ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട്, നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഖലഖുകളെ കുറിച്ച്, ഷിട്ടികളെ കുറിച്ചുള്ളതായ എല്ലാം നിർണയിക്കേണ്ട കാര്യങ്ങൾ നിർണയിക്കാൻ വേണ്ടി ലൗഹുൽ മഹ്ഫൂദിൽ പണ്ട് തന്നെ കുറിക്കാൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതിയതാണ്, ഇന്ന റഹ്മത്തി ഗലബത ഗളബി, എന്റെ അനുഗ്രഹം എന്റെ ദേശത്തേക്കാളും മുന്നിട്ട് നിൽക്കുന്നു. അത്രയും വിശാലമായ അനുഗ്രഹത്തിന്റെ ഉടമയാണ് അല്ലാഹു. അങ്ങനെയുള്ളതായ അനുഗ്രഹത്തിന്റെ ഉടമയായ അല്ലാഹുവിനോട് ഈ ദിവസങ്ങളിലൂടെ, ഈ ലൈലത്തുൽ ഖദറിൽ വരാൻ സാധ്യതയുള്ളതായ രാത്രികളിലൂടെ, ഈ ദിവസങ്ങളിലുള്ളതായ ത്രാവിഹകളിലൂടെ, ഈ ദിവസങ്ങളിലുള്ളതായ ഖിയാമുല്ലൈലിലൂടെ, ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൂടെ അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങളെ നീ പൊതിയണേ രക്ഷിതാവേ, ഞങ്ങളെ നീ ഉൾക്കൊള്ളിക്കണേ രക്ഷിതാവേ എന്ന് ചോദിക്കുക. അതുകൊണ്ട് ഈ അശ്റുൽ അവാഖിർ നമ്മളോട് വിടവാങ്ങാൻ പോവുകയാണ്. അവസാനത്തെ പത്ത് ഈ ദിവസത്തിലൂടെ നാം എന്ത് വേണം? റസൂലുള്ള അവസാനത്തെ പത്താകുമ്പോൾ എന്ത് ചെയ്യും? ഈ അവസാനത്തെ പത്ത് ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ച് അതിനു വേണ്ടി പാടുപെടും. ശബ്ദ ബിസറ വഐ ഖലാഹില വഹിയ ലൈല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കെട്ടുറപ്പുള്ളതാക്കി നല്ല ഭദ്രതയോട് കൂടി അദ്ദേഹത്തിന്റെ അരയെ മുറുക്കി കെട്ടും. ഇതിന്റെ വിശദാംശത്തിൽ നമ്മുടെ മുഹദ്ദിസുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഭൗതികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പറഞ്ഞതായ ഒരു നേട്ടമാണ്, ഒരു നിഅമത്താണ് എന്ത്, ഭാര്യമാരെന്ന് പറയുന്നത്. ആ ഭാര്യമാരുമായുള്ളതായ ബന്ധം തന്നെ അറ്റുപോകലാണ് റസൂലുള്ളാഹിക്ക്. അതുകൊണ്ട് തന്നെ മദീനത്ത് ജീവിച്ചതായ ആ വർഷങ്ങളിലൂടെ റസൂലുള്ളാഹി എല്ലാ റമദാനിലും ഇഹ്തികാഫിൽ ഇരുന്നു. അവസാനത്തെ പത്തിൽ, അവസാനം മരിച്ചതായ വർഷത്തിൽ 20 ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തികാഫിൽ ഇരുന്നത്. അപ്പോൾ ഇഹ്തികാഫ് ഇന്ന് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഇരിക്കാൻ പറ്റൂല എന്നുള്ള സൂചന ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ട്? വീട് പള്ളി അല്ല, ജനങ്ങൾ വരുന്നതായ സ്ഥലത്തെ കുറിച്ചാണ് പള്ളി എന്ന് പറയുക. അപ്പോൾ പള്ളിയല്ലാത്ത സ്ഥലത്ത് എന്തില്ല? വലാ തുബാശിറൂഹുന്ന വഅന്തും ആകിഫുന ഫിൽ മസാജിദി എന്നാണ്. വതഹിറാ ബൈതിയ ലിത്തായിഫീന വൽആകിഫീന വറുക്അഇസ്ജൂദ്. നിങ്ങൾ ഈ കാബയെ ശുദ്ധീകരിക്കുക, ഇവ
ഇബ്രാഹിം ഇസ്മായിലെ ആർക്ക് വേണ്ടി? തവാഫ് ചെയ്യുന്നവർക്കും അതുപോലെ ഇഹ്തികാഫ് ഇരിക്കുന്നവർക്കും. അപ്പോൾ എവിടെ ഇഹ്തികാഫ് പറയുന്നു, അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല പള്ളി പറയുന്നതാണ്. അപ്പോൾ പള്ളിയിലൂടെ ഇല്ലാതെ ഇഹ്തികാഫ് ഇല്ല എന്നതാണ് നമ്മുടെ കൂടെയുള്ള ഈ വിശുദ്ധ ഖുർആൻ അദീം സ്ഥാപിച്ചത്. അത് തന്നെയാണ് റസൂൽ പഠിപ്പിച്ചതും. അതുകൊണ്ട് പള്ളിയിലൂടെ ഇല്ലാതെ ഇഹ്തികാഫ് ഇല്ല. അപ്പോൾ ഇഹ്തികാഫ് ചെയ്യിരിക്കണമെന്ന ആ നിർബന്ധം ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ കൊറോണ വന്ന ശേഷം ഉണ്ടായ നിർബന്ധമല്ല. കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ ഈ വർഷം റമദാനിൽ ഇഹ്തികാഫ് ഇരിക്കണമെന്ന നിർബന്ധം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ടാണ് ആ നിർബന്ധം ഉണ്ടായതെങ്കിൽ ഇഹ്തികാഫ് ഇരുന്ന കൂലി അദ്ദേഹത്തിന് ലഭിക്കും എന്ന് മുമ്പ് നാം കേട്ടതായ ക്ലാസുകളിലൂടെ ചില ഹദീസിന്റെ വിശദാംശത്തോടുകൂടി നാം പഠിച്ചു വെച്ചതാണ്. എന്നാൽ റമദാൻ മാസത്തിലുള്ളതായ അവസാന തപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞ ശേഷം തരസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാത്രികളിൽ വാനലോകത്തിലുള്ളതായ അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങും. അറ്റമില്ലാത്ത മലക്കുകൾ, എത്രയാണ് മലക്കുകളുടെ എണ്ണമെന്ന് നമുക്കറിയുകയില്ല. അല്ലാഹുവിന്റെ പരിസരത്തിലുള്ളതായ അല്ലാഹുവിന്റെ റസൂല് പണ്ട് മിഅ്റാജിന് പോയതായ രാത്രിയിൽ മാമൂറിൽ മലക്കുകൾ കറങ്ങുന്ന കണ്ടു എന്ന വാർത്ത നാം കേൾക്കാറുണ്ടല്ലോ ക്ലാസുകളിൽ. ഒരു ദിവസത്തിൽ 70,000 പേര് മലക്കുകൾ കറങ്ങും. ആ ഒരു ദിവസം കറങ്ങിയ മലക്ക് രണ്ടാം ദിവസം കറങ്ങൂല, ആമത്തെ നാളെ വരെ കറങ്ങൂല. അപ്പോൾ അവരുടെ പെരുപ്പം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അത്രയും കൂടുതൽ പെരുപ്പമുള്ള ആ മലക്കുകൾ സുബ്ഹാനല്ലാഹ് ലൈലത്തുൽ ഖദ്റിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങും. ആ മലക്കുകളോട് കൂടി ആരുകൂടി ഇറങ്ങും? റൂഹ്, മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി ഇറങ്ങും. ഈ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാനിരിക്കുന്ന, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ഭാഗത്തിൽ നിന്നിട്ട് സാധാരണ വന്നുകൊണ്ട് ഇരിക്കാറുള്ളതായ മഹാവ്യക്തിത്വമായിരുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അവര് ആ വഹിയുമായിട്ടാണ് വരിക. ആദ്യമായിട്ട് ഗാർ ഹിറ എന്ന ആ മാളത്തിൽ റസൂലിനെ അഭിമുഖീകരിച്ച് സംസാരിച്ച് പഠിപ്പിക്കാൻ വേണ്ടി വന്നതായ വരവിൽ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന സൂറത്ത് ഇറക്കിയതായ സന്ദർഭത്തിൽ വന്നതായ അതേ മലക്ക് റസൂലുള്ള മരണപ്പെടുന്നവരെ ഇവിടെ വന്നുകൊണ്ടേയിരുന്നു. മരണം പെട്ട് കഴിഞ്ഞപ്പോൾ വരുന്നത് സ്റ്റോപ്പായി. പിന്നെ ഒരു കൊല്ലത്തിൽ അതേ ഖുർആൻ ഇറങ്ങിയ അതേ ലൈലത്തുൽ ഖദ്ർ ആകുന്ന രാത്രിയിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് ഖുർആൻ തന്നെ സ്ഥാപിക്കുന്നു. ആ ദിവസത്തിൽ നിർണയിക്കപ്പെടുക, തനസ്സലുൽ മലായികത്തു റൂഹു ഫിയാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ. ആ രാത്രി രക്ഷയുടെ രാത്രിയാണ്. രക്ഷ മാത്രം, അള്ളാഹുവിന്റെ രക്ഷ ഇവിടെ ഇറങ്ങുന്ന മാത്രമാണ്. സലാം സലാം ഹത്താ മത്ലഇൽ ഫജർ, ഫജ്ർ സാദിഖ് വെളിപ്പെടുന്നത് വരേക്കും, ആ സന്ദർഭം വരേക്കും. അന്നത്തെ രാത്രി രക്ഷയുടെ രാത്രിയാണ്. ആ രക്ഷയുടെ രാത്രി ഒരു പക്ഷേ കഴിഞ്ഞു കടന്നു കാണും, അല്ലെങ്കിൽ ഇന്ന് രാത്രിയായിരിക്കും, അല്ലെങ്കിൽ വരാൻ പോകുന്ന രാത്രിയിലായിരിക്കും, നമുക്കറിയുകയില്ല. ആ രാത്രിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ കൂടി പാശ്ചാത്തപ്പിച്ച് തോബ ചെയ്ത് അള്ളാഹുവിനെ അടുക്കാൻ വേണ്ടി നാം പാടുപെടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.